രാമലക്ഷ്മണന്മാരെയും സീതയെയും കഥാപാത്രങ്ങളാക്കിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിനു പിന്നാലെ പിൻവലിച്ച് മാപ്പു പറഞ്ഞ് തൃശൂർ MLA പി ബാലചന്ദ്രൻ. MLAക്ക് തെറ്റുപറ്റിയെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് വ്യക്തമാക്കിയപ്പോൾ രാമനെ അപമാനിച്ച പി ബാലചന്ദ്രൻ രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. രാമനെയും ലക്ഷ്മണനെയും സീതയെയും കഥാപാത്രങ്ങളാക്കി തൃശൂർ MLA ഇന്നലെ രാത്രി ഫേസ്ബുക്കിലിട്ട ഈ പോസ്റ്റാണ് വിവാദമായത്. ഹിന്ദുക്കളെ അപമാനിക്കുന്നതിന് കരുതിക്കൂട്ടിയിട്ട പോസ്റ്റ് എന്നായിരുന്നു BJPയുടെ ആരോപണം. മതവികാരം വ്രണപ്പെടുത്തിയ ബാലചന്ദ്രൻ സത്യപ്രതിജ്ഞാലംഘനം നടത്തി MLA സ്ഥാനം രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. യുക്തിവാദികൾ പോലും പറയാൻ മടിക്കുന്ന രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ കുറിപ്പെഴുതി പി ബാലചന്ദ്രൻ MLAക്കെതിരെ കലാപശ്രമത്തിന് കേസെടുത്ത് ജയിലിലടയ്ക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. MLA നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് BJPക്ക് ആയുധം നൽകുന്നതാണ് ബാലചന്ദ്രന്റെ പോസ്റ്റ് എന്ന വിമർശനം CPIയിലും ഉയർന്നു. പാർട്ടി ഇടപെട്ടതോടെ പോസ്റ്റ് പിൻവലിച്ച പി ബാലചന്ദ്രൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. ഞാൻ കഥകൾ എഴുതാറുണ്ട്. പണ്ടപ്പോഴോ എഴുതിയ കഥയാണ്. സ്കോൾ ചെയ്തപ്പോ അറിയാതെ FB കയറി, അത് സുഹൃത്തുക്കൾ ചിലർ വിളിച്ചു, അത് ഇപ്പോ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ പിൻവലിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിശ്വാസികളെ ഹർട്ട് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വിശ്വാസികൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിർവ്യാജം ഖേദിക്കുന്നു. ബാലചന്ദ്രനെതിരെ BJP ജില്ലാധ്യക്ഷൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മതവികാരം വ്രണപ്പെടുത്തിയ MLAക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിയമപരമായി അതുപോലെ തന്നെ സമരാത്മകമായി മുന്നോട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.